ഒരാളുടെ പിറന്നാൾ ജനകീയമായി ഒരു നാടൊന്നാകെ ആഘോഷിക്കുക, സംഗതി അല്പം വ്യത്യസ്തമാണ്. എന്നാൽ അത്തരമൊരു വ്യത്യസ്തതയ്ക്കാണ് അഗസ്ത്യൻ മൊഴി അങ്ങാടി ഞായറാഴ്ച സാക്ഷ്യം വഹിച്ചത്. അഗസ്ത്യൻ മൊഴിക്കാരുടെ സ്വന്തം ബാബുവേട്ടൻ എന്ന ചേനാന്തുടിക ബാബുരാജൻ്റെ 59-ാം പിറന്നാളായിരുന്നു വ്യത്യസ്തതയോടെ നാട്ടുകാർ ആഘോഷമാക്കിയത്. നാടൊട്ടുക്ക് ഈസ്റ്റർ ആഘോഷം പൊടിപിടിക്കുമ്പോൾ അഗസ്ത്യൻ മൊഴിക്കാർ ഒരു പിറന്നാൾ ആഘോഷത്തിൻ്റെ തിരക്കിലായിരുന്നു. അഗസ്ത്യൻ മൊഴിക്കാരുടെ സ്വന്തം ബാബുവേട്ടൻ എന്ന ചേനാന്തുടിക ബാബുരാജൻ്റെ 59-ാം പിറന്നാളായിരുന്നു ഞായറാഴ്ച. ഏത് സമയത്തും അഗസ്ത്യൻ മൊഴിയിലുണ്ടാവുകയും ഇവിടത്തുകാരുടെ ഏത് പ്രശ്നങ്ങളിലും ആഘോഷങ്ങളിലും കൂടെയുണ്ടാവുകയും ചെയ്യുന്ന ബാബുവേട്ടൻ്റെ പിറന്നാൾ അതുകൊണ്ട് തന്നെ ജനകീയമായി ആഘോഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അഗസ്ത്യൻ മൊഴിയിലെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ നാട്ടുകൂട്ടം നാട്ടരങ്ങ് പ്രവർത്തകർ മുൻകൈയെടുത്തതോടെ സംഗതി കളറാകാൻ പിന്നെ താമസമുണ്ടായില്ല. തോരണങ്ങളും വൈദ്യുതി ദീപാലങ്കാരങ്ങളും പിറന്നാൾ കേക്കും ഒക്കെ റെഡി. ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് പിറന്നാളുകാരൻ കൂടിയെത്തിയതോടെ പരിപാടി ആരംഭിച്ചു. നഗരസഭാ കൗൺസിലർ ജോഷ്ലയുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ബാബുവേട്ടൻ കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. പിന്നെ ആശംസകളുടെയും സമ്മാനങ്ങളുടെയും തിരക്ക്. ആഘോഷത്തിന് കുഴപ്പേകാൻ ബാബുവേട്ടൻ്റെ ഒരു പാട്ട് കൂടിയായപ്പോൾ സംഭവം ഗംഭീരമായി. അഗസ്ത്യൻമൊഴിയിലെ എല്ലാ ആവശ്യങ്ങൾക്കും സഹകരിക്കുന്ന, അഗസ്ത്യൻമൊഴിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാബുവേട്ടൻ. അപ്പോൾ ബാബുവേട്ടൻ്റെ ജന്മദിനം ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് നാട്ടുകൂടത്തിൽ അംഗങ്ങൾക്ക് താല്പര്യമുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും ജനകീയമായിട്ട് എല്ലാവരും കൂടി സംഘടിപ്പിച്ച് ചെറിയ തോതിലാണ് യഥാർത്ഥത്തിൽ ഇത് ആരംഭിച്ചത്. ഈ അവസരം വലിയ ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു വലിയ ആഘോഷ ചടങ്ങായിട്ട് മാറുകയാണ് ചെയ്തത്. ഒടുവിൽ നാട്ടുകാർക്ക് നന്ദി അറിയിച്ച ബാബുവേട്ടൻ അടുത്ത വർഷം തൻ്റെ ഷഷ്ടി പൂർത്തി ഇതിലും ഗംഭീരമാക്കാനുള്ള ആഗ്രഹവും മറച്ചു വച്ചില്ല. എനിക്ക് ഇത് 59-ാം പിറന്നാൾ ആഘോഷമാണ്. ഈ അഗസ്ത്യൻ മൊഴി എൻ്റെ സുഹൃത്തുക്കൾ തന്ന ഈ നല്ലൊരു ഉപകാരം ഞാൻ മറക്കില്ല. അതോടൊപ്പം നാട്ടരങ്ങ് നാട്ടുകൂട്ടം അവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ ആഘോഷം ഇത്ര വലുതാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനിയുള്ള 60-ാം വയസ്സ് ഉജ്ജനാക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതിന് പഠിച്ചവൻ എനിക്ക് ജീവനും പെട്ടു. എല്ലാവർക്കും ആയിട്ടുണ്ടായിരിക്കും. ഒരു കാവൽക്കാരനെ പോലെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അഗസ്ത്യൻ മൊഴി അങ്ങാടിയിൽ ചെലവഴിക്കുന്ന ബാബുരാജിന് എന്നൊന്നും ഓർമ്മിക്കാനുള്ള ആഘോഷമായി ഈ പിറന്നാൾ ദിനം. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം വിനോദ് മിശ്രി, CTV പ്രാദേശിക വാർത്ത.